എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കിടിലൻ വ്യൂ പോയിന്റ് കാണാനാണ്, അയ്യമ്പാറ. തലനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അയ്യമ്പാറ വ്യൂ പോയിന്റ് ഉള്ളത്. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് തീക്കോയിലെത്താം. അവിടെ നിന്ന് 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അയ്യമ്പാറയിലെത്താം. വാഗമണിൻ്റെ യാത്ര ചെയ്യുന്നവർക്കും ഇല്ലിക്കകൾ യാത്ര ചെയ്യുന്നവർക്കും അവരുടെ യാത്രയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കിടിലൻ വ്യൂ പോയിന്റാണ് അയ്യമ്പാറ. ഇതാണ് തീക്കോയി ചർച്ച് ജംഗ്ഷൻ. ഇവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള ഈ വഴിയെ ഏകദേശം 5 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയ്യമ്പാറയിൽ എത്തിച്ചേരാം. ഇതാണ് അയ്യമ്പാറയിലേക്കുള്ള വഴി. വലിയ വീതി ഇല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ടാറിംഗ് വഴിയാണിത്. അങ്ങനെ നമ്മൾ അയ്യമ്പാറയിലെത്തി. ഇവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് നമുക്ക് വ്യൂ പോയിന്റിലേക്ക് നടന്നു പോകാം. ഇവിടെ നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്. ഈ കാണുന്നത് അയ്യമ്പാറ ലിറ്റിൽ ഫ്ലവർ ചർച്ചാണ്. ഇതാണ് വ്യൂ പോയിന്റിലേക്കുള്ള വഴി. വെറും 50 മീറ്റർ നടന്നാൽ വ്യൂ പോയിന്റിൽ നമുക്ക് എത്തിച്ചേരാം. ഇവിടുന്ന് നിലവിലിപ്പോൾ പാർക്കിംഗ് ഫീയോ എൻട്രി ഫീയോ അങ്ങനെ ഒരു ഫീയും ഇല്ല. അബ്സല്യൂട്ട്ലി ഫ്രീയാണ്. ഇതാണ് അയ്യമ്പാറ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2000 അടി ഉയരമുള്ള സ്ഥലം. കോട്ടയത്ത് നിന്ന് ഏകദേശം 43 കിലോമീറ്റർ ദൂരവും ഈരാറ്റുപേട്ടയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരവുമുണ്ട് അയ്യമ്പാറയിലേക്ക്. 20 ഏക്കർ നിരപ്പായി കിടക്കുന്ന പാറ, അതാണ് ഈ വ്യൂ പോയിന്റിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈരാറ്റുപേട്ടയും പാലയും ഇല്ലിക്കക്കല്ലും ഒക്കെ കാണാൻ സാധിക്കും. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം 5 മണിയോട് കൂടിയാണ്. കുറച്ച് മഞ്ഞുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ദൂരക്കാഴ്ചകളൊന്നും ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കില്ല. ഇവിടെ ഒരു ചെറിയ തടാകമുണ്ട്, ഒട്ടും ആഴമില്ല. എന്നാലും ഇതങ്ങനെ വേനൽക്ക് പോലും വറ്റാറില്ല എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്.
പോയിന്റിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഇല്ലിക്കക്കൽ കാണാൻ സാധിക്കും. ഇപ്പോൾ കുറച്ച് മഞ്ഞുള്ള സമയമായതിനാൽ അധികം ദൂരം നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ പാറയിൽ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അതിൽ നിന്നാണ് ഈ സ്ഥലത്തിന് അയ്യമ്പാറ എന്ന പേര് വന്നോ എന്ന് പറയപ്പെടുന്നു. പിന്നെ ഈ സ്ഥലത്തിനൊരു ഐതിഹ്യം കൂടിയുണ്ട്. വനവാസക്കാലത്ത് പഞ്ചപാണ്ഡവർ ഈ പാറയ്ക്ക് സമീപം താമസിച്ചു എന്നാണ് ഐതിഹ്യം. ഇതാണ് അയ്യമ്പാറ ക്ഷേത്രം. ഇപ്പോൾ ക്ഷേത്രത്തിൽ റിനോവേഷൻ വർക്ക് നടക്കുകയാണെന്ന് തോന്നുന്നു. ഇത് അതിപുരാതനമായൊരു ക്ഷേത്രമാണ്. ഇവിടെ സൂര്യാസ്തമയം കാണാൻ സഞ്ചാരികളുടെ നല്ല തിരക്കാണ്. ഇവിടെ സന്ധ്യാസമയത്തുള്ള നല്ലൊരു കാറ്റും സൂര്യാസ്തമയം എല്ലാം ഒരു പ്രത്യേക ഫീല് തരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം സമാധാനമായി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ പറ്റിയൊരു സ്ഥലമാണ് അയ്യമ്പാറ. ഇതാണ് ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ച. വീഡിയോയിൽ കാണുന്നതിലും അതിമനോഹരമാണ്. ഇവിടെ നേരിട്ട് കാണുന്നത് അല്പം മൂടൽ മഞ്ഞുള്ളതിനാലും ഒരു ഇരുണ്ട അന്തരീക്ഷമായതിനാലും നമുക്ക് അധികം വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല. സന്ധ്യാസമയമായി, എല്ലായിടത്തും ലൈറ്റൊക്കെ ഓണായി വരുന്നു. ഈ മുന്നിൽ നമ്മൾ കാണുന്നത് ഈരാറ്റുപെട്ട നഗരമാണ്. മഞ്ഞൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഏകദേശം പാല വരെയുള്ള ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം സമയം 7:30 ആയി. ഈ മുന്നിൽ കാണുന്ന ഇവിടെയുള്ളൊരു കഫയാണ്. ഇത് ഇപ്പോഴും നല്ല സജീവമാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും. സൈനിങ് ഔട്ട്, എൻ മീഡിയ എൻ്റർടൈൻമെൻറ്റ്.